ഇംഗ്ലീഷിലെ വളരെ പ്രശസ്തമായ ഒരു പഴഞ്ചൊല്ലാണ്, പഴമൊഴിയാണ്, ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് സീ, അതായത് ചെകുത്താനും കടലിലും നടുക്ക് എന്ന് മലയാളത്തിൽ പറയും. കേരളത്തിലെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരെ, DCC പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ മലപ്പുറത്തെ VS ജോയിക്ക് ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. ജോയിക്ക് 36 വയസ്സാണ്. അതിനുശേഷം പ്രായം കുറഞ്ഞ ആൾ 44 വയസ്സുകാരനായ എറണാകുളത്തെ മുഹമ്മദ് ഷിയാസാണ്. അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് VD സതീശൻ്റെ കടുംപിടുത്തം കാരണമാണ്. അദ്ദേഹത്തിൻ്റെ നോമിനി ആയിട്ടാണ് വരുന്നത്. 75-76 വയസ്സുള്ള ആൾക്കാരാണ് യുവ നേതാക്കന്മാരായിട്ട് DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കയറി വന്നത്. വയനാട്ടിലെ NDA അപ്പച്ചനൊക്കെ രാഹുൽ ഗാന്ധിയുടെ നോമിനേറ്റാണ് വന്നത്. 76 വയസ്സാണ്. മുമ്പ് പലതവണ MLA ആയി, DCC പ്രസിഡൻ്റായി പല ഉത്തരവാദിത്തങ്ങൾ വഹിച്ച ആളാണ്. ഇപ്പോൾ വയസ്സുകാലത്ത് വന്നിട്ടിരിക്കുക, ഇടുക്കിയിൽ വന്നു തന്നെയാണ് സ്ഥിതി. ഓക്കെ, അതുപോട്ടെ. ഈ ഷിയാസ് എറണാകുളത്തെ കോൺഗ്രസിനെ നയിക്കാൻ ഏറ്റവും, അതിന് കോൺഗ്രസിനെ ഉദ്ധരിക്കാൻ ഏറ്റവും പ്രാപ്തനായ ഒരാളാണ് ഷിയാസ് എന്ന് പറഞ്ഞിട്ടാണ് സതീശൻ അന്ന് കൊണ്ടുവന്നത്. പക്ഷേ ഷിയാസിൻ്റെ ഉദ്ധാരണശേഷിയൊക്കെ തുടക്കത്തിലേ നഷ്ടപ്പെട്ടു. കടുക്കാവെള്ളം കൊടുത്തത് സതീശൻ തന്നെയാണ് ആദ്യം. കാരണം ജോജുവിൻ്റെ ശാപമാണെന്ന് തോന്നുന്നു. നടൻ ജോജുവിനെ എതിരെ ജോജുവുമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ അനാവശ്യമായിട്ട് രോഗികളെ വരെ തടഞ്ഞുകൊണ്ട് വഴി തടയൽ സമരം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ജോജു ഇടപെട്ടപ്പോൾ ജോജുവിനെതിരെ വളരെ മോശം പ്രതികരണമാണ് അന്ന് ഷിയാസ് നടത്തിയത്. കള്ളുകുടിച്ചിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞു. രക്തപരിശോധനയിൽ മദ്യത്തിൻ്റെ അംശം പോലും അദ്ദേഹത്തിൻ്റെ രക്തത്തിലില്ല. അദ്ദേഹം മദ്യപാനം നിർത്തിയിട്ട് കാലങ്ങളേറെയായി. ഞാൻ മദ്യപാനിയായിരുന്നു മുമ്പ് ആയിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ഒന്നും മറച്ചു വെക്കാത്ത വളരെ സുതാര്യമായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോടും ജനങ്ങളോടും സംബന്ധിച്ചത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം മൗനത്തിലുമാണ്. കണ്ട പോലെ കൂട്ടിക്കോ എന്നുള്ള മട്ടിലാണ് നിൽക്കുന്ന കോൺഗ്രസ്സുകാരോട്. ഇപ്പോൾ ഷിയാസ് ആകെ കുടുങ്ങിയിരിക്കുക. കഴിഞ്ഞ ദിവസം DCC ഭാരവാഹികളുടെ യോഗത്തിൽ ഷിയാസ് പൊട്ടിത്തെറിച്ചത്രേ. കാരണം CPMനോട് യുദ്ധം ചെയ്യാൻ പോയിട്ട്, ഇപ്പം ജോജുവിനോട് യുദ്ധം ചെയ്യാൻ പോയിട്ട് കോൺഗ്രസ്സിൽ തന്നെ ആകെ നാളം കിട്ടുക. കോൺഗ്രസിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഷിയാസിന് സമയമില്ല. പിന്നെ വേണ്ട UDF CPMമായിട്ട് മൽപ്പിടുത്തം നടത്താൻ. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ വിഷയം ഡൊമിനിക് പ്രസൻറ്റേഷൻ UDF ചെയർമാൻ ആ വിഷയത്തിൽ ഉന്നയിച്ചപ്പോഴാണ് ഷിയാസ് പറഞ്ഞത്. തൃക്കാക്കര ഭരണസമിതിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള CPMൻ്റെ നീക്കങ്ങളിൽ അറിഞ്ഞു മറിയാതെയൊക്കെ കെണിയിൽ നമ്മുടെ ആൾക്കാർ വീണുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റൊരുത്തിനെ പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കില്ല, വിമത ശബ്ദം ഉയർത്തിയാൽ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞു. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ചുക്കും ചെയ്യാൻ ഷിയാസിനെ കൊണ്ട് കഴിയില്ല. കാരണം തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഭരണസമിതിയാണ്. ആ ഭരണസമിതിക്കകത്ത് അജിത തങ്കപ്പനെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് UDF കോൺഗ്രസ് ഭരിക്കുന്നത് വിമതരെ വരെ കൂട്ടുപിടിച്ചിട്ടാണ്. കോൺഗ്രസിൻ്റെ 4 കൗൺസിലർമാർ അജിത തങ്കപ്പനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിർബന്ധ ബുദ്ധിയിലാണ്. ലീഗിൻ്റെ 3 കൗൺസിലർമാരും അജിത തങ്കപ്പനെതിരെയായിരുന്നു. പലപ്പോഴും LDFനോടൊപ്പമാണ് ഭരണസമിതി യോഗത്തിൽ ഇവർ നിലയുറപ്പിച്ചിട്ടുള്ളത്. അവിടെ നടന്ന സംഘർഷത്തെ തുടർന്ന് അജിത തങ്കപ്പൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ഏതാനും കൗൺസിലർമാർ ആശുപത്രിയിൽ നിന്ന് കടന്നപ്പോൾ അവരെ ആശുപത്രിയിൽ പോയി കാണാൻ പോലും ഈ 4 UDFൻ്റെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ തയ്യാറായില്ല. മാത്രമല്ല, ഇതിനെ അവർക്കെതിരെ കള്ളക്കേസ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് DCCയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ മാർച്ചിലും ഈ 4 കൗൺസിലർമാരും പങ്കെടുത്തിട്ടില്ല. നടപടിയെടുക്കാമെന്ന് വെച്ചാൽ നടപടി എടുത്താൽ ഭരണസമിതി കയ്യിൽ നിന്ന് പോകും. അജിത തങ്കപ്പനെ മാറ്റണമെന്നാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. UDFലെ കോൺഗ്രസിലെ 4 കൗൺസിലർമാരും ലീഗിലെ 2 കൗൺസിലർമാരും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക. അജിത തങ്കപ്പനെ മാറ്റിയിട്ട് ഒന്നുകിൽ അജിത തങ്കപ്പൻ എ ഗ്രൂപ്പുകാരിയാണ്, PT തോമസിൻ്റെ പിന്തുണയുണ്ട്, ഒന്നുകിൽ മറ്റു ഗ്രൂപ്പിന് കൊടുക്കുക, അല്ലെങ്കിൽ അതേ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വേറെ ആരെങ്കിലും വരട്ടെ, എന്നാൽ ഞങ്ങൾ അംഗീകരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അജിത തങ്കപ്പനോട്ട് മാറാനും തയ്യാറല്ല. സത്യത്തിൽ അതുകൊണ്ടാണ് ചെകുത്താനും കടലിനും നടക്കുന്നു പറയുന്നത്. ഇതൊക്കെ ഷിയാസിന് വേണ്ടത് തന്നെയാണ്. ആദ്യം സ്വന്തം പ്രസ്ഥാനത്തെ നേർക്ക് നേരെ നടത്താൻ ചിരിച്ചിട്ട് വേണം മറ്റുള്ളവരെ നേരെ കുതിര കയറാൻ. നമ്മൾ സാധാരണ പറയാറുണ്ട് അവനവൻ്റെ വീട്ടിലെ കാര്യം നോക്കിയിട്ട് വേണം നാട്ടിലെ കാര്യം നോക്കാൻ. സ്വന്തം കോൺഗ്രസ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശേഷിയില്ലാത്തവൻ നാട്ടിലെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്താൽ എങ്ങനെ ഇരിക്കും? ഷിയാസിന് ഇത് ഈ ഒരു ഗതി വന്നതിൽ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പലയിടത്തും ഇരുന്ന് ചിരിക്കുന്നുണ്ട്. കാരണം മുതിർന്ന പല നേതാക്കന്മാരെയും കാര്യപ്രാപ്തിയുള്ളവരെയും ഒക്കെ വെട്ടിമാറ്റിക്കൊണ്ടാണ് പിൻവാതിലിലൂടെ സതീശൻ്റെ വലങ്കയ്യായി നടന്ന ഷിയാസ് ഈ സ്ഥാനത്തേക്ക് എത്തിയത്. അതുകൊണ്ട് ഷിയാസ് ഇത് അനുഭവിക്കട്ടെ. നമുക്ക് കരക്കിരുന്ന് ഈ കളി കണ്ടുകൊണ്ടിരിക്കാം, കോൺഗ്രസ്സുകാരുടെ കളി.